ഇഞ്ചിപ്പുളി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ചിപ്പുളിയുടെ കൊഴുപ്പ് ഇതാണ്. വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇഞ്ചിപ്പുളിയുടെ. ഇഞ്ചിപ്പുളി കേരളത്തിലെ മിക്ക സദ്യകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഇപ്പൊ ഓണം വരുന്നത് കൊണ്ട് ഓണത്തിനൊരു ഇഞ്ചിപ്പുളി ആക്കാന്ന് വിചാരിച്ചു. അതിന് ഇഞ്ചിപ്പുളി പുളിയിഞ്ചി എന്നൊക്കെ പറയും. പിന്നെ 1000 കറിക്ക് തുല്യമാണ് ഈ ഒരൊറ്റ പുളി ഇഞ്ചിപ്പുളി. അതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇഞ്ചിപ്പുളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 150 ഗ്രാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിരിക്കുന്നതാണ്. 50 ഗ്രാം പച്ചമുളക് പൊടി പൊടിയായി മുറിച്ചതാണ്. ഇത് ഒരു ഓറഞ്ച് വലിപ്പത്തിലുള്ള ഒരു പുളിയാണ്. ഇത് പുളി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് കായം, വെല്ലം, നമുക്ക് മധുരം ആവശ്യമനുസരിച്ച് ചേർക്കാം. 3 അച്ച എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ വറുത്തിടാൻ വേണ്ടി കടുക്, ചുവന്ന മുളക്, കരിവേപ്പിൻ്റെ ഇല. അപ്പൊ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് സുമാറൊരു 10 മിനിറ്റ് ഈ ഇഞ്ചിയിട്ട് ഈ നനവെല്ലാം പോയി ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുന്നത് ടൈം പറയുന്നത്. ആ സമയം കൊണ്ട് പുളി ഒന്ന് പൂരി. ഇഞ്ചിപ്പുളിക്ക് കറുത്ത പുളി എടുക്കണം, അതായത് പഴംപുളി. അതാണ് നന്നായിരിക്കുക. അപ്പം ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളി പുഴിഞ്ഞ് പുളി പുഴിഞ്ഞ് വെച്ചതാണത്. അത് ഇനി ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, എടുത്തു വെച്ച മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 അച്ച് വെല്ലം ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നെ ഇത് ചേർക്കാം. നല്ലോണം കുറുകി വരണം തിളച്ചിട്ട്. ഇതിലേക്ക് കുറച്ച് കായം, ഇഞ്ചിപ്പുളി കുറേശ്ശെ കുറുകി വരുന്നത്, കുറച്ചുകൂടി കൊഴുപ്പാകും. ഇഞ്ചിപ്പുളി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കുറച്ച് ആറിക്കഴിഞ്ഞാൽ ഇനിയും കൊഴുപ്പാവും. ഇപ്പം തന്നെ ഓൾറെഡി കൊഴുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വറുത്തിട്ടാൽ മതി. ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ച് കടുക്, കടുക് പൊട്ടിത്തടങ്ങി. ഇതിലേക്ക് ചോർമ്മം മാറ്റി കരിവേപ്പിൻ്റെ. ഇഞ്ചിപ്പുളിയിലേക്ക് ഈ വറുത്തത് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി. ഇഞ്ചിപ്പുളി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ചിപ്പുളിയുടെ കൊഴുപ്പ് ഇതാണ്. ഇതാണ് കൊഴുപ്പ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പഴയ പുളി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.